നമ്മുടെ ആഗമന വേളയിൽ മഹാതപസ്വികൾ പോലും എഴുന്നേറ്റ് നിന്ന് ആദരിക്കാറുണ്ട്. നമ്മുടെ വിജ്ഞാന സാഗരത്തിൽ നിന്നും ആവോളം അറിവിന്റെ ജലം പാനം ചെയ്യാറുമുണ്ട്. ഹേ മഹർഷി, ഉണർന്നാലും നമുക്കൊരു സംവാദത്തിലേർപ്പെടാം. മഹാപണ്ഡിതനെന്ന് അഭിമാനിക്കുന്ന നിങ്ങളെ സംവാദത്തിൽ തോൽപ്പിച്ചിട്ട് തന്നെ കാര്യം. ഹേ മാമുനെ, ഉണർന്നാലും. എന്നിട്ടും ഉണരാത്ത ഉജ്ജ്വല തപസ്സും നമ്മോട് സംവദിക്കാനുള്ള വിജ്ഞാനം നിങ്ങൾക്കില്ലാത്തതുകൊണ്ടല്ലേ ഉറക്കം നടിച്ചുകൊണ്ടുള്ള ഈ തപസ്? നിങ്ങളെ വെറുതെ വിടാൻ സാധ്യമല്ല. നാം ഒരു ചോദ്യം ചോദിക്കാം. പണ്ഡിതനാണെങ്കിൽ അതിന് മറുപടി പറയും. നിങ്ങൾ ഉപാസിക്കുന്ന ദേവിമാരിൽ ഏറ്റവും സുന്ദരി ആരാണ്? മറുപടി പറയൂ. നിങ്ങൾ ഉണർന്നില്ലെങ്കിൽ ഉണർത്തിയിരിക്കും നാം. ഓ, ഉണർന്നുവോ? നമ്മുടെ ചോദ്യത്തിന് ഉത്തരം പറ നിങ്ങൾ ഉപാസിക്കുന്ന ദേവിമാരിൽ ഏറ്റവും സുന്ദരി ആരാണ്? ദേവിമാരുടെ സൗന്ദര്യത്തിൽ പോലും ഭ്രമം തോന്നുന്ന നീ വിജ്ഞാനിയാണെങ്കിലും തികഞ്ഞ വികടനും ഗർവിഷ്ഠനുമാണ്. ഇത്രയും ഹീനമായ ചോദ്യം ചോദിച്ച നീ അർഹമായ ശിക്ഷ അനുഭവിച്ചിരിക്കണം. നിന്റെ ചോദ്യം സ്ത്രീയുമായി ബന്ധപ്പെട്ടതായതുകൊണ്ട് നീ ആദ്യ വിരൂപയായ ഒരു സ്ത്രീയായി മാറട്ടെ. മഹാപണ്ഡിതനാണെന്ന ഗർവിൽ അങ്ങയുടെ തപോഭംഗം വരുത്തിയതിനും ഹീനമായ ചോദ്യം ചോദിച്ചതിനും മാപ്പ് നൽകണം മഹർഷി. അടിയനെ രക്ഷിക്കണം. ഇല്ല, യാതൊരു വിധമായ മാപ്പും രക്ഷയും നീ അർഹിക്കുന്നില്ല. വയ്ക്കോ, നമ്മുടെ മുന്നിൽ നിന്ന് മഹർഷി. ഏത് ശാപത്തിനും ശാപമോക്ഷം ഉണ്ടല്ലോ. അടിയന് ശാപമോക്ഷം നൽകി അനുഗ്രഹിക്കുമാറാകണം. ഉപേക്ഷിക്കരുത് മഹർഷി. ശരി, മഹാപണ്ഡിതനായ നീ താളിയോലയിൽ നോക്കി സൂക്തങ്ങൾ ഉരുവിടുമ്പോൾ മാത്രം നിനക്ക് മഹർഷിയുടെ രൂപം തന്നെയായിരിക്കും. സൂക്തം ഉരുവിടൽ നിർത്തുമ്പോൾ നീ വീണ്ടും വിരൂപയായ സ്ത്രീയായി മാറും. അടുത്ത ജന്മത്തിൽ ദേവാംശജാതനും ബ്രഹ്മചര്യ നിഷ്ഠയിൽ പ്രതിജ്ഞാബദ്ധനുമായ ഒരു ബാലകൻ നിന്റെ മുന്നിൽ വരുന്നതായിരിക്കും. വിരൂപയായ നിന്നെ വിവാഹം കഴിക്കാമെന്ന് ആ ബാലകൻ സമ്മതിക്കുമ്പോൾ നിനക്ക് മഹർഷിയായി ശാപമോക്ഷവും ലഭിക്കുന്നതായിരിക്കും. വിരൂപയായി സ്ത്രീയായി കഴിയാനുള്ള വിധി അഹങ്കാരത്തിന്റെ ഫലം. ദേവാംശജാതനും നിത്യബ്രഹ്മചാരി എന്ന് പ്രതിജ്ഞാബദ്ധനുമായ ഒരു ബാലകൻ വരണം. വിരൂപയായ സ്ത്രീയെ വിവാഹം കഴിച്ചുകൊള്ളാമെന്ന് ആ ബാലകന്റെ നാവുകൊണ്ട് തന്നെ പറയുമ്പോഴേ അവൾക്ക് മോചനം ലഭിക്കൂ എന്നാണ് ബൃഹസ്പതി നൽകിയ ശാപമോക്ഷം. മണികണ്ഠ കുമാരനിൽ ഇങ്ങനെ ഒരു ശാപമോക്ഷ ദൗത്യവും വിധി ഒളിപ്പിച്ചു വച്ചിരുന്നു എന്ന് സാരം. നാരായണ നാരായണ. ആ ശാപമോക്ഷം യാഥാർത്ഥ്യമാക്കാൻ രണ്ട് യുവതിമാരെ കൊട്ടാരത്തിൽ മണികണ്ഠന്റെ സമക്ഷത്തിൽ തന്നെ എത്തിച്ചതും അതേ വിധി തന്നെ അല്ലേ ദേവ? അതെ,
ബൃഹസ്പതിയുടെ ശാപം, വിരൂപയായ സ്ത്രീയുടെ നിലവിളി, ഭർത്താക്കന്മാരെ കാണാതാകൽ, യുവതികളുടെ ആവലാതി, ഈ വക സംഗതികളെല്ലാം ഒരു ശാപമോക്ഷവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. ദേവി കൈകേയിയുടെ ശാപം, ശ്രീരാമചന്ദ്രന്റെ വനവാസം, ശിലയിൽ പാദപതനം, അഹല്യാമോക്ഷം എന്നിങ്ങനെ ത്രേതായുഗത്തിൽ സംഭവിച്ചതുപോലെ. നാരായണ നാരായണ. താരക ബ്രഹ്മസ്വരൂപ മോക്ഷദായക ഭഗവാനെ, ഈ ഉള്ളവന് ശാപമോക്ഷം നൽകിയതിൽ തീർത്താൽ തീരാത്ത നന്ദിയും കടപ്പാടുമുണ്ട്. അടിയന്റെ സന്യാസ ജീവിതത്തിന് കാര്യപ്രാപ്തിയും കൈവല്യവും കൈവന്നിരിക്കുന്നു. നന്ദിയുണ്ട് ഭഗവാനെ. മഹർഷേ, ശാപം ബൃഹസ്പതിയുടെ കർമ്മവും ശാപമോക്ഷം നൽകുന്നത് എന്റെ ധർമ്മവുമാണ്. അതിൽ നന്ദിയുടെയും കടപ്പാടിന്റെയും കാര്യമൊന്നുമില്ല. കുമാര, അടിയൻ പല നിരപരാധികളെയും വധിച്ചിട്ടുണ്ട്, നാവ് ഛേദിച്ചിട്ടുണ്ട്. അതിന്റെയൊക്കെ പാപഫലങ്ങൾ അടിയനെ ഇനിയും പിന്തുടരുമോ? ഒരിക്കലുമില്ല. ആ പാപകർമ്മങ്ങളെല്ലാം ശാപത്തിന്റെ ഫലമായി നിങ്ങൾ നിർവഹിക്കേണ്ട കാര്യം തന്നെയായിരുന്നു. ശാപമോക്ഷം കിട്ടിയതോടെ ആ ശാപഫലങ്ങളും അസ്തമിച്ചിരിക്കുന്നു. ഇനിയുള്ള സന്യാസ ജീവിതത്തിൽ നിങ്ങളിൽ നിന്നും ധാർഷ്ട്യമോ ധർമ്മച്യുതിയോ ഉണ്ടാകരുത്. അറിവ് അഹങ്കരിക്കാനുള്ളതല്ല, അതിവിനയത്തോടെ പകർന്നു നൽകാനുള്ളതാണെന്ന് മനസ്സിലാക്കിയാലും. അടിയൻ മനസ്സിലാക്കുന്നു ഭഗവാനെ. ഇനിയുള്ള കാലം സർവസംഘ പരിത്യാഗിയായി മറ്റുള്ളവർക്ക് അറിവ് പകർന്നു നൽകുന്ന വിനീത ഗുരുവായി അടിയൻ സന്യാസ ജീവിതം തുടർന്നുകൊള്ളാം. അടിയന് വിടകൊള്ളാൻ അനുവാദമുണ്ടാകും. അങ്ങനെയാകട്ടെ. ഇനി ഇവിടെ നിന്നും സ്ത്രീയുടെ നിലവിളിയും കൊലയും ഭീകര അന്തരീക്ഷവുമൊന്നും ഉണ്ടാകില്ല. ഇവിടം ഒരു പുണ്യഭൂമിയായി മാറുന്നതായിരിക്കും. മംഗളം ഭവിക്കട്ടെ. കഴിഞ്ഞതെല്ലാം ഒരു സ്വപ്നം പോലെ തോന്നുകയാണ്. ഈ ജന്മം നിന്നെ കാണാനോ ഒപ്പം ജീവിക്കാമെന്നോ പ്രതീക്ഷിച്ചതല്ല. എല്ലാം കൊച്ചു തിരുമനസിന്റെ കാരുണ്യം. ആ വികൃതയായ സ്ത്രീയെ തിരുമനസ്സുകൊണ്ട് വിവാഹം കഴിക്കാമെന്ന് സമ്മതിച്ചിട്ടല്ലേ നിങ്ങൾ മോചിതനായത്? പ്രജകളുടെ ആനന്ദത്തിനു വേണ്ടി വിരൂപയായ സ്ത്രീയെ പോലും വിവാഹം കഴിക്കുന്ന സന്നദ്ധത കൊച്ചു തിരുമനസ് രാജകുമാരനല്ല, ദൈവത്തിന്റെ അവതാരമാണ്, ദൈവമാണ്. കൊച്ചു തിരുമനസെ, അവിടത്തേക്ക് ഒരായിരം നന്ദി. കൂടി പുണ്യം കിട്ടും. നന്ദിയൊന്നും പറയേണ്ട കാര്യമില്ല. പന്തളത്തിലെ യുവരാജാവ് എന്ന നിലയിൽ ഞാൻ എന്റെ കടമ നിർവഹിച്ചു, അത്രമാത്രം. കുമാരനോടൊപ്പം വന്ന് ആ താവളത്തിലെ ദുരൂഹതകൾ മറന്നീക്കിയെടുക്കാൻ സാധിച്ചതിൽ അടിയനും അഭിമാനമുണ്ട്. ഇനി പോവുകയല്ലേ കുമാര? പോകാം. കൊച്ചു തിരുമനസെ, ആ വിരൂപയെ അങ്ങ് വിവാഹം കഴിക്കാമെന്ന് സമ്മതിച്ചതല്ലേ? എന്നിട്ട് അവളെവിടെ? അതൊക്കെ നിങ്ങൾക്ക് അജ്ഞേയമായ കാര്യങ്ങളാണ് ചന്ദൻ. എന്തായാലും ആ വിരൂപയുടെ നിലവിളി ഇനി ആരും കേൾക്കില്ല. അവൾ ആരെയും വധിക്കുകയുമില്ല. ആ അധ്യായം എന്നേക്കുമായി അവസാനിച്ചിരിക്കുന്നു.
മന്ത്രി എന്താണ് വന്ന് പതുങ്ങി നിൽക്കുന്നത്? അയ്യോ, അടിയൻ പതുങ്ങി നിന്നതല്ല, റാണി തിരുമനസ്സുണ്ട്. പള്ളി ഉറക്കത്തിലായോന്നറിയാൻ വന്നതാ. പള്ളി ഉറക്കത്തിലാകാനും മണികണ്ഠനെയും സേനാധിപനെയും കാണാതായിട്ട് നേരം എത്രയായി? എന്ത് ധൈര്യത്തിലാണ് നാം പള്ളി ഉറക്കത്തിലാകേണ്ടത്? അടിയൻ കുറേ ഭടന്മാരെയും കൂട്ടി ഈ പരിസര പ്രദേശങ്ങളിലൊക്കെ പോയി അന്വേഷിച്ചു, ഒരു വിവരവും കിട്ടിയില്ല. റാണി തിരുമനസിന് തിരുവുള്ളക്കേടുണ്ടാവുമെന്ന് ഭയന്നാണ് അടിയനൊന്നും പറയാതിരുന്നത്. മന്ത്രിക്ക് എന്താണ് പറയാനുള്ളത്? ആ സേനാധിപൻ കുമാരവർമ്മൻ നമ്മുടെ മണികണ്ഠകുമാരനെ വഴിതെറ്റിക്കുകയാണ്. അടിയൻ പറഞ്ഞല്ലോ, രണ്ട് യുവതികൾ അവരുടെ ഭർത്താക്കന്മാരെ കാണാനില്ലെന്ന പരാതിയുമായി ഇവിടെ വന്നിരുന്നു. അവരുടെ സങ്കടം പരിഹരിക്കാമെന്നും പറഞ്ഞുകൊണ്ടാണ് കുമാരനെ വിളിച്ചുകൊണ്ട് സേനാധിപൻ പോയിരിക്കുന്നത്. സങ്കട പരിഹാരം ന്യായമായ കാര്യം, പക്ഷെ പോകുന്നതിന് മുൻപ് നമ്മോടൊരു വാക്ക് അറിയിക്കണ്ടേ? അതിന് സമ്മതിക്കാത്തത് സേനാധിപനാണെന്നാണ് തിരുമനസ്സെ. യുവതികളുടെ പരാതി വ്യാജമാണെന്ന് അടിയൻ പറയുകയും ചെയ്തു. കുമാരനെ അപായപ്പെടുത്താനായി ആ യുവതികളെ ശത്രുക്കൾ ആരെങ്കിലും അയച്ചതാണോ എന്നാണ് അടിയന്റെ ബലമായ സംശയം. വ്യാജ പരാതി കേട്ടുകൊണ്ട് എങ്ങോട്ടേക്കാണ് പോയത്? ഇത്ര നേരവും നിങ്ങൾ എന്താണ് ചെയ്തത്? ഉമാമഹേശ്വര ക്ഷേത്രത്തിൽ വന്ന് നമ്മെ അറിയിച്ചിട്ട് പോകാമായിരുന്നില്ലേ? ഇത്ര നേരവും നമ്മെ മുൾമുനയിൽ നിർത്തിയത് ശരിയായില്ല. മാതാവ് ക്ഷമിക്കണം, അപ്പോഴത്തെ അവസ്ഥയിൽ ഞങ്ങളത് വിട്ടുപോയതാണ്. മണികണ്ഠകുമാറിന്റെ തീരുമാനം ശിരസാവഹിച്ച് അടിയനൊപ്പം പോവുകയായിരുന്നു. യുവതികൾ വ്യാജ പരാതിയുമായി വന്നതല്ല, കാണാതായ അവരുടെ ഭർത്താക്കന്മാരെ വീണ്ടെടുത്തു കൊടുക്കുവാൻ കഴിഞ്ഞു. ആ ദേശത്തെ മഹാഭീഷണിയിൽ നിന്നും എന്നേക്കുമായി രക്ഷിക്കാനും കഴിഞ്ഞു. കൊട്ടാരത്തിൽ വന്ന് ആവലാതി അറിയിച്ചാൽ രാജാവിന്റെ രാജ്ഞിയുടെ അഭാവത്തിലും നീതി ലഭിക്കുമെന്ന് തെളിയിക്കാൻ ഞങ്ങൾക്ക് ഭഗീരഥ പ്രയത്നം തന്നെ നടത്തേണ്ടി വന്നു. നാം പ്രകടിപ്പിച്ച രോഷം മകനെ കാണാത്ത മാതാവിന്റെ ആദിയായി കണ്ടാൽ മതി. പ്രജകൾക്ക് ചെയ്ത ഉപകാരത്തിന് നാം നിങ്ങളെ അഭിനന്ദിക്കുന്നു. മന്ത്രി നിൽക്കൂ. പ്രജകൾ ബോധിപ്പിക്കുന്ന പരാതി വ്യാജമാണോ സത്യമാണോ എന്ന് തിരിച്ചറിയാൻ മന്ത്രി എന്താ സാമൂതിരിക ശാസ്ത്രം പഠിച്ചിട്ടുണ്ടോ? തിരുമനസ്സേ, അടിയന് തോന്നിയതാ മന്ത്രിക്കോ കാര്യക്ഷമതയില്ല, അതുള്ളവരെ നിരുത്സാഹപ്പെടുത്തുക കൂടി ചെയ്യരുത്. കൽപ്പന പോലെ. കുമാര, നിങ്ങൾ ഇന്ന് നടത്തിയ സേവനങ്ങളെ കുറിച്ചെല്ലാം നമുക്കറിയണം. എല്ലാം പുലർന്നിട്ട് പറയാം, മാതാവ് വിശ്രമിച്ചാലും. അവർക്ക് നാം എരുമേലിയിൽ വ്യാപാര സ്വാതന്ത്ര്യം അനുവദിച്ചതിൽ പല പ്രമുഖർക്കും എന്നോട് കടുത്ത ശത്രുതയുണ്ടെന്ന് വാവർക്കറിയാമല്ലോ.
ആലങ്ങാട്ട് ഗുരുക്കളുടെയും ഒപ്പം നിൽക്കുന്ന പ്രബലരായ സാമന്തന്മാരുടെയും ശത്രുതയ്ക്ക് ഒട്ടൊരു ശമനം വരുത്തുവാൻ നമുക്ക് സാധിച്ചിട്ടുണ്ട്. പക്ഷേ മന്ത്രിയാണ് പ്രശ്നം. എന്നെ അപായപ്പെടുത്താനും കൊട്ടാരത്തിൽ നിന്നും ഓടിക്കാനുമുള്ള ഗൂഢപദ്ധതികൾ അയാൾ ഇപ്പോഴും നടത്തിക്കൊണ്ടിരിക്കുന്നു. ഞാൻ മനസ്സിലാക്കുന്നു കുമാര. കുമാരന്റെ എക്കാലത്തെയും പ്രബലനായ ശത്രു ആ ബുദ്ധിരാക്ഷസനായ മന്ത്രി തന്നെയാണ്. അയാളുടെ ചലനങ്ങൾ ഞാൻ രഹസ്യമായി വീക്ഷിക്കുന്നുണ്ട്. എന്റെ നിരീക്ഷണത്തിൽ വന്നു പെടുമ്പോഴൊക്കെ മന്ത്രിക്ക് പിന്നിൽ ഒരു ഉപജാപക സംഘമുണ്ടെന്ന് ഞാൻ മനസ്സിലാക്കിയിട്ടുണ്ട്. കൊട്ടാരത്തിനകത്ത് മന്ത്രിയാണെങ്കിൽ പുറത്ത് ഉദയനന്റെ ഭീഷണിയും നിലനിൽക്കുന്നുണ്ട്. പിന്നെ വാവർ പന്തളത്തിന്റെ സ്വാധീനത്തിലാണെന്ന് ഉദയനൻ ഇനിയും മനസ്സിലാക്കിയിട്ടുണ്ടെന്ന് തോന്നുന്നില്ല. അയാളുടെ ആക്രമണ ഭീഷണിയുമുണ്ട്. അക്കാര്യം ഓർത്ത് കുമാരൻ വിഷമിക്കണ്ട. ആയുധമെടുത്ത് പോരാടില്ലെന്ന് ഞാൻ മാത്രമേ ശപഥം ചെയ്തിട്ടുള്ളൂ. ജാഫറും പോരാളികളും എപ്പോഴും യുദ്ധസന്നദ്ധരാണ്. അവർ ഉദയനനെ നേരിട്ട് പോയി. ബാവർ നൽകുന്ന പിന്തുണയാണ് ഇപ്പോഴുള്ള ഏക ആശ്വാസം. കുമാരനെ ഉപദേശിക്കാനുള്ള അറിവോ യോഗ്യതയൊന്നും ബാവർക്കില്ലെന്നറിയാം. എന്നാലും പറഞ്ഞോളൂ. മറ്റുള്ളവരിൽ നിന്നും ഒന്നും പഠിക്കാതിരിക്കത്തക്കവണ്ണം ആരും ബുദ്ധിമാന്മാരല്ല. ബാവറുടെ അഭിപ്രായം പറഞ്ഞോളൂ. കുമാരന് മുന്നിൽ നിരവധി പ്രശ്നങ്ങളുണ്ടെന്നറിയാം. അതൊന്നും ഓർത്ത് അന്തർമുഖനായി കുമാരൻ കൊട്ടാരത്തിൽ തന്നെ ചടഞ്ഞു കൂടരുത്. നല്ലൊരു ഭരണാധിപനാകാനുള്ള കർമ്മ പദ്ധതികളിലേക്ക് കുമാരൻ ശ്രദ്ധ തിരിക്കണം. ഖലീഫ ഉമർ ചക്രവർത്തിയുടെ കഥയാണ് എനിക്ക് ഓർമ്മ വരുന്നത്. പ്രജകളുടെ പ്രശ്നങ്ങൾ നേരിട്ട് കണ്ട് മനസ്സിലാക്കാൻ ഉമർ ചക്രവർത്തി തന്റെ രാജ്യമെങ്ങും ദേശപ്രച്ഛന്നനായി ചുറ്റി സഞ്ചരിച്ച കഥ. അത്താഴത്തിന് വകയില്ലാത്തൊരു കുടുംബത്തിന് ചക്രവർത്തി തന്നെ അർദ്ധരാത്രിയിൽ ഭക്ഷണം എത്തിച്ചു കൊടുത്ത കഥ. അതുപോലെ ഞാനും ദേശപ്രച്ഛന്നനായി രാജ്യം മുഴുവൻ സഞ്ചരിക്കണമെന്നാണോ ബാവർ ഉദ്ദേശിക്കുന്നത്? അതെ. കൊട്ടാരത്തിലെ സഭയിൽ സിംഹാസനത്തിലിരുന്ന് കേൾക്കുന്ന ആവലാദികളിൽ ഭൂരിപക്ഷവും മായം കലർന്നതായിരിക്കും. കാൽനടയായി ചെന്ന് നേരിട്ട് കണ്ട് മനസ്സിലാക്കുന്ന വസ്തുതകളൊക്കെ കലർപ്പില്ലാത്തതുമായിരിക്കും. ഭരണാധിപൻ പ്രജകളുടെ ആവലാദികൾ കനകസിംഹാസനത്തിലിരുന്ന് കേൾക്കുന്നതിനേക്കാൾ കല്ലിന്റെ പരുപരുത്ത പ്രതലത്തിലിരുന്ന് കേൾക്കണം. എങ്കിലേ കലർപ്പില്ലാത്ത ആവലാതി കേൾക്കാൻ കഴിയൂ. കലർപ്പില്ലാത്ത നീതി നിർവഹണം നടത്താനും കഴിയും. ബാവരെ, അധർമ്മത്തിന്റെ പരമോന്നതയിൽ കഴിഞ്ഞിരുന്ന അങ്ങയുടെ നാവിൽ നിന്നാണോ രാജധർമ്മത്തിന്റെ പുതിയ നീതിസാരം ഞാൻ കേൾക്കുന്നത്? എല്ലാം ദൈവതുല്യനായ അങ്ങയുടെ അനുഗ്രഹം കൊണ്ട് സിദ്ധിച്ച അറിവുകളാണ് കുമാര. നന്നായി. ബാവരുടെ ഉപദേശം എന്നെ വല്ലാതെ ആകർഷിച്ചിരിക്കുന്നു. ആ ഉപദേശം ഞാൻ ശിരസാ വഹിക്കുന്നു. പ്രജകളുടെ പ്രശ്നം പഠിക്കാൻ ദേശപ്രച്ഛന്നനായി ഞാൻ ദേശമെന്നും സഞ്ചരിച്ചിരിക്കും. വിജനമായ സ്ഥലമൊന്നുമല്ല മഹിഷി. ഇവിടെ ആൾക്കാർ വന്നു പോകുന്നുണ്ട്. ഈ മണ്ഡപത്തിൽ എന്തോ പ്രധാനപ്പെട്ട കാര്യം നടക്കുന്നുമുണ്ട്.